േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ നാരായം ഓം ഗം ഗുരുഭ്യോ നമ ഓം ഗം ഗണപതയേ നമ ഓം സം സരസ്വതൈ നമ ഓം പരാശക്ത ഹരി ഓം നമുക്ക് ഭഗവാൻ്റെ പന്ത്രണ്ട് നാമങ്ങൾ നമുക്ക് ചൊല്ലാം ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവിക്രമായ നമ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ ഓം പത്മനാഭായം ഹരി കൃഷ്ണ ഗുരുവായപ്പ എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമ പഠനത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലെ ആദ്യത്തെ മെസ്സേജിലേക്ക് സ്വാഗതം പ്രേമുള്ള സജ്ജനങ്ങളെ നമ്മൾ വിഷ്ണു ഭഗവാനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ആരാണ് വിഷ്ണു എന്നതിന് നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു അതിൻ്റെ സംക്ഷിപ്ത രൂപം ഇത്രയേ ഉള്ളൂ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അനന്താദിഗോളങ്ങൾ അടങ്ങുന്ന നക്ഷത്ര സമൂഹങ്ങളടങ്ങുന്ന സൂര്യചന്ദ്രന്മാരടങ്ങുന്ന വിശാലമായ ഈ ഭൂഗോളം അനുനിമിഷം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം അലിഖിതമായ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ആ നിയമത്തിന് കാരണക്കാരനായിട്ടുള്ള ഒരു കേന്ദ്ര ബിന്ദു ഉണ്ടെന്നും ആ കേന്ദ്ര ബിന്ദുവാണ് ഒരു പ്രധാന ഊർജമെന്നും ആ ഊർജ സ്രോതസ്സിനെയാണ് വിഷ്ണു എന്ന് വിളിക്കുന്നത് എന്നും നമ്മൾ ഇന്നലെ സംസാരിച്ചു ആ ഊർജം സത്വരജ തമോ ഗുണങ്ങളിലൂടെ വിവിധ രൂപങ്ങളായി പ്രകാശിച്ചുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണെന്നും ആ സത്വരജ തമോ ഗുണങ്ങളുടെ വിവിധ രൂപങ്ങളായി പഞ്ചഭൂത പഞ്ചഭൂതസങ്കൽപ്പങ്ങളുണ്ടെന്നും ആ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം നിർമ്മിച്ചിട്ടുള്ളതെന്നും നമ്മൾ ഇന്നലെ സൂചിപ്പിക്കേണ്ടായി ആ പഞ്ചഭൂതങ്ങളുടെ പൊതുവായിട്ടുള്ള സ്വഭാവം ഊർജമാണെന്നും ആ ഊർജത്തിൻ്റെ പ്രതിരൂപമാണ് ഓംകാരമെന്നും ആ ഓംകാരമാണ് ഓരോ ഉള്ളിലുമുള്ളതെന്നും നമ്മൾ ഇന്നലെ സംസാരിച്ചു അപ്പൊ ഏതൊന്നാണോ യഥാർത്ഥ ഊർജസ്വരൂപം ഉള്ളത് ആ ആ ഊർജസ്വരൂപം തന്നെയാണ് ഏറ്റവും ചെറിയ ഒരു ആറ്റത്തിലും ഉള്ളത് ആ കാന്തിക പ്രവാഹത്തിനെ ആ കാന്തിക പ്രവാഹം തന്നെയാണ് നമ്മിലുമുള്ളത് ആ നമ്മളിലുള്ള ഊർജത്തിനെ പരിപോഷിക്കാനും പരിപോഷിപ്പിക്കാനും അതിനെ വളർത്താനും അനാദിയായ ആ ഊർജത്തിൽ നിന്ന് ഊർജത്തിനെ സ്വീകരിക്കാനുമാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമ ജപം ജപിക്കുന്നത് എന്നും നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു അല്ലെ അപ്പോൾ വിഭിന്നങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ പ്രയാണത്തിൽ ഇടതടവില്ലാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദമായിട്ടുള്ള ഓങ്കാരം ആ ഓങ്കാരം തൻ്റെ ശക്തിയെ വളർത്തിയെടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഊർജത്തിനെ നമുക്ക് നേരിട്ട് സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള ഒരു ചാലക ശക്തിയാണ് അതിലേക്കുള്ള ഒരു പ്രോസസ്സാണ് അതിലേക്കുള്ള ഒരു വഴിയാണ് വിഷ്ണു സഹസ്രനാമം എന്നാണ് ചുരുക്കി പറഞ്ഞാലുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് സുപരിചിതമല്ലാത്തൊരു വിഷയമാണ് അല്ലേ എന്തൊരു വിഷയവും മനസ്സിന് സുപരിചിതമാവണമെങ്കിൽ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം എളുപ്പം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും എൻ്റെ മോന് ഇന്നലെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് മോനെ എനിക്കൊരു പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചു ഛത്തീസ്ഗഡിലത്തെ ഫുഡുകളുടെ പേരാണ് അപ്പോൾ അതിലത്തെ പേരാണ് എന്താണ് ഗുൽഗുല എന്ന് പറയുന്നൊരു സാധനം അപ്പോൾ എന്താ ഇപ്പം ഞാൻ ചോദിച്ചു മോനെ എന്താടാ ഈ ഗുൽഗുല അതച്ഛാ ഛത്തീസ്ഗഡിലത്തെ ഒരു ഫുഡാണെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഗുൽഗുല എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഫുഡാണ് നിങ്ങളെല്ലാവരും കഴിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക ഛത്തീസ്ഗഡിൽ പോയവർക്ക് മനസ്സിലാവും അല്ലാത്ത ഒരാൾക്ക് എന്ത് മനസ്സിലാവും നേരെ മറിച്ച് ഞാൻ പറയുകയാണ് ഗുൽഗുല എന്ന് പറയുന്നത് വളരെ വിശേഷമായിട്ട് ഗോതമ്പ പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ലഡ്ഡു പോലത്തെ വേറെ എണ്ണയിലൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓ അത് അങ്ങനെയാണ് അല്ലേ എന്തിനേയും കണക്ട് ചെയ്യപ്പെടണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിലത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം മുഴുവൻ അപ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സിന് പരിചിതമല്ലാത്ത ബ്രഹ്മം എന്ന സങ്കല്പത്തിനെക്കുറിച്ചും പരമാത്മാവായ ഊർജം എന്ന സങ്കല്പത്തിനെ ഞാൻ നിങ്ങളിലേക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കണക്ട് ചെയ്യപ്പെടാൻ വളരെ വിഷമമാണ് അപ്പം അതിനാണ് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞത് ഇതിനൊരു രൂപം നൽകിയത് വിഷ്ണു എന്ന ആ ഒരു രൂപം ആ രൂപത്തിനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എളുപ്പം ആ വഴിയിലേക്ക് എത്തും ഓ ഇതാണത് അല്ലേ ഓ വിഷ്ണു ആണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ന്യായാമകമായ ശക്തി അല്ലേ അപ്പോൾ ആ വിഷ്ണുവിനെയാണ് ഞാൻ ഉപാസിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം അതിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ വികസിപ്പിക്കണം വ്യാപിക്കുന്നവനാണ് വിഷ്ണു എന്ന് പറഞ്ഞു അല്ലേ അപ്പം അതുപോലെ മനസ്സിനെയും നമ്മൾക്ക് വികസിപ്പിക്കാൻ സാധിക്കണം അങ്ങനെ വികസിപ്പിക്കുന്ന സമയത്ത് ആ വികാസത്തിലൂടെ വിഷ്ണു ചൈതന്യത്തിനെ നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ വിഷയ കാര്യങ്ങളെ നമ്മൾ ബോധപൂർവം പതുക്കെ 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 ക്രമേണ 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 കുറച്ച് കൊണ്ടുവരണം വിഷയ സംസർഗങ്ങളിലേക്കാണ് മനസ്സോടു കാരണം അതുമായിട്ടാണിപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനപ്പുറം ഇങ്ങനെയൊരു ലോകമുണ്ടെന്നും ഈ ഒരു ലോകത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത്യധികമായിട്ടുള്ള ആനന്ദം നമ്മളിൽ നിറയുമെന്നും നമ്മൾ നമ്മുടെ മനസ്സിനെ നിത്യേന നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ മനസ്സ് കുറേശ്ശെ 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 അതിലേക്ക് തിരിയാൻ തുടങ്ങും കാരണം മനസ്സിൻ്റെ സങ്കല്പങ്ങൾ എന്താണോ അത് തരംഗ രൂപേണ ഈ ഭൂമിയിൽ ഈ ഒരു ചുറ്റുപാടും പ്രസരിക്കും എന്നാണ് പറയാം എന്തും അതെന്തും തരംഗരൂപേണയാണ് വരിക അപ്പോൾ നമ്മളുടെ മനസ്സ് ദിവസേന പറയുകയാണ് വിഷ്ണുവിനെക്കുറിച്ച് ആ ഊർജ്ജത്തിനെക്കുറിച്ച് നമ്മളിങ്ങനെ പ്രകീർത്തിക്കുമ്പോൾ ആ ഊർജ്ജത്തിലേക്കുള്ള ഒരു വഴി നമുക്ക് തുറന്നു കിട്ടും എളുപ്പം ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെയെങ്കിലോ യാത്ര ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വഴിയിൽ ഒരാൾ നിൽക്കുന്ന കണ്ടു എന്ന് വിചാരിക്കുക നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാണ് പുറത്ത് റോഡിൽ ഒരാൾ നിൽക്കുന്ന കണ്ടു ഉടനെ മനസ്സ് നിങ്ങളോട് പറയും ഈശ്വര ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം ഞാൻ എങ്ങനെയോ ഇദ്ദേഹത്തിന് പരിചയമുണ്ട് പക്ഷെ എങ്ങനെയാണെന്ന് എനിക്ക് എത്ര ഓർത്തിട്ടും ഉത്തരം കിട്ടുന്നില്ല അങ്ങനെ നിങ്ങൾ കുറച്ചു നേരമൊക്കെ ബസ്സിൽ ഇങ്ങനെ ആലോചിക്കും ഈ സ്കൂളിൽ പഠിച്ചതാണോ കല്യാണത്തിന് കണ്ടതാണോ വർക്കിംഗ് സ്ഥലത്താണോ ഒക്കെ നമ്മളിങ്ങനെ ആലോചിക്കും പക്ഷെ എത്ര ആലോചിച്ചാലും നമുക്ക് ഉത്തരം കിട്ടില്ല അങ്ങനെ നമ്മുടെ മനസ്സ് വേറെ ചിന്തകളിലേക്ക് പോകുമ്പോൾ അതങ്ങനെ മാറി മാറി പോയതിന് ശേഷം ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ ചിലപ്പോൾ ബാത്റൂമിൽ കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാമം ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരും നമുക്ക് ഓ ഞാൻ അന്ന് ബസ് പോകുമ്പോൾ കണ്ട ആൾ എൻ്റെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെട്ടിട്ട് പിന്നെ ആളെ കല്യാണ വീട്ടിൽ നിന്ന് കണ്ടിട്ട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ മകളും എൻ്റെ ഇന്ന ആളുടെ സുഹൃത്തും ആയിട്ട് ബന്ധമാണ് എന്നോ എത്രയോ ദിവസങ്ങളെ മുന്നേ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിച്ചതിൻ്റെ ഉത്തരം നമ്മുടെ മനസ്സ് തരും നിങ്ങൾ എന്ത് മനസ്സിനോട് ചോദിച്ചാലും അത് മനസ്സതിന് ഉത്തരം തരും അത്ര പവറാണ് പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ നമ്മുടെ മനസ്സങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും തിരിഞ്ഞുകൊണ്ടേ സെർച്ച് നമ്മൾ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യില്ലേ സെയിം രീതിയിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഉത്തരം തരും അതുപോലെ ഡെയിലി നമ്മൾ ദിവസേന നമ്മൾ ആ പ്രപഞ്ചത്തിൻ്റെ ഊർജ സ്രോതസ്സായ വിഷ്ണുവിനെ നമ്മൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ വിഷ്ണു സങ്കല്പത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഒരു ദിവസം നമുക്ക് ആ വിഷ്ണുവിനെ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും വിഷ്ണുവിനെ നേരിട്ട് കാണാൻ സാധിക്കും നമുക്ക് വിഷ്ണുവിൻ്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എന്താണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് അപ്പോ നമ്മൾ സ്പർശ രൂപ രസഗന്ധങ്ങളെ കൊണ്ട് അല്ലെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന പഞ്ചഭൂതങ്ങളുടെ പഞ്ചതന്മാത്രകളെ പഞ്ചതന്മാത്രകളെക്കൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യവഹരിക്കുന്നത് അല്ലെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം പഞ്ചഭൂതങ്ങളുടെ അഞ്ച് തത്വങ്ങൾ ഇതിലൂടെയാണ് ഈ പ്രപഞ്ചത്തിനെ നമ്മൾ അറിയുന്നുള്ളതോ മറ്റൊരു വഴിയില്ല അപ്പം നമ്മളുടെ ശബ്ദം സ്പർശവും രൂപവും രസവും എല്ലാം നമ്മൾ എന്താക്കി മാറ്റുക വിഷ്ണു സങ്കല്പത്തിലേക്ക് മാറ്റുക അങ്ങനെ നമ്മൾ വിഷ്ണു സങ്കല്പത്തിലേക്ക് നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്ന സമയത്ത് അറിയാതെ 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 നമ്മളില് ഒരു ബോധമുണ്ടാവും എന്താണ് ആ ബോധം ഞാനും എൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും തന്നെയാണ് എൻ്റെ പുറത്തുള്ള ചൈതന്യവും ഞാൻ തന്നെയാണ് പുറത്ത് കാണുന്നത് അതുതന്നെയാണ് വിഷ്ണു പരമാത്മമായ ആ പരമാത്മ ചൈതന്യമാകുന്ന ബ്രഹ്മമാകുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം അല്ലേ എളുപ്പത്തിൽ ഇന്നലെ പറഞ്ഞ പോലെ ഒരു കരണ്ട് ശരീരമാകുന്ന മെഷീനിൽ വന്ന് പ്രവർത്തിച്ച് ആ കരണ്ട് പോകുമ്പോൾ മെഷീൻ സ്വമേധയാ നിൽക്കുന്ന പോലെ അല്ലെ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് വേണം കറണ്ടിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ അവിടെ നിൽക്കും സെയിം രീതിയിൽ ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി എവിടെ നിന്നോ ഒരു ഊർജം വന്നോ അതൊരു ദിവസം ഈ പ്രവർത്തനം അവസാനിപ്പിച്ച് ഊർജം തിരിച്ചു പോവും ആ ഊർജ്ജം എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു അല്ലേ ആ ഒരു മഹത്തായ ഊർജം പക്ഷേ നമ്മളുടെ ഈ ഒരു ഊർജത്തിന് പ്രത്യേകതയുണ്ട് ഈ ഒരു ഊർജം ഈ ഒരു മിഷനിൽ മാത്രമല്ല പ്രവർത്തിക്കുക ഈ മിഷ്യൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മിഷ്യനിലേക്കും പോവും എളുപ്പം പറഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും മൊബൈൽ ഫോൺ എന്ന് വിചാരിക്കുക മൊബൈൽ ഫോണാണ് ശരീരം എന്ന് വിചാരിക്കുക ഈ സിമ്മാണ് നമ്മളുടെ ജീവാൻ അല്ലെങ്കിൽ ജീവാത്മാവ് എന്ന് വിചാരിക്കുക ആ സിമ്മ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം ഒരു ശരീരം വേണം അല്ലേ ആ ശരീരത്തിലൂടെ നമ്മുടെ സിം ആകുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം മൊബൈൽ കേടു വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ മൊബൈലിനി അത് നേരേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ആ മൊബൈല് മാറ്റിയിട്ട് അടുത്തൊരു മൊബൈൽ വാങ്ങും എന്നിട്ടോ ഈ സിം കാർഡ് ഏതിലിടും ആ മൊബൈലിലിടും അല്ലേ അപ്പം എന്തുണ്ടാവുക ഈ ഫോണിൽ എന്തൊക്കെയാണോ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ബാലൻസ് അല്ലേ ഇതിലുള്ള കോണ്ടാക്ട്സുകൾ ഒക്കെ എന്ത് വരും അടുത്ത ഫോണിലേക്ക് ട്യൂൺ ചെയ്യപ്പെടും അല്ലേ അതുപോലെ ജന്മ ജന്മ ജന്മാന്തരങ്ങളിലേക്കുള്ള യാത്രയിൽ ഓരോ മൊബൈൽ ഫോണിലൂടെയും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അടുത്ത മൊബൈൽ ഫോണിലേക്കും നമ്മൾ ട്യൂൺ ചെയ്യപ്പെടുമ്പോൾ വരുന്ന പോലെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണോ ആർജിച്ച് വെച്ചിട്ടുള്ളത് അത് മുഴുവൻ അടുത്ത ജന്മത്തിലെ അടുത്ത മൊബൈൽ ഫോണിലും എന്തായി വരും ചാർജായി വരും എന്നിട്ടോ ആ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും അതിൽ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും അത് അടുത്ത ജന്മത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും മനസ്സിലായോ ഞാൻ പറയുന്നത് അപ്പൊ ഈ സിമ്മ് പ്രവർത്തിക്കണമെങ്കിൽ എവിടെ നിന്ന് വേണം മുകളിൽ നിന്നുള്ള ഏറ്റവും വലിയ ട്രാ അതിൻ്റെ ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നല് അല്ലെങ്കിൽ ടവറിൽ നിന്നുള്ള സിഗ്നല് സ്വീകരിച്ചാലേ സിമ്മിന് പ്രവർത്തിക്കാൻ പറ്റൂ സിമ്മും ഫോണും ഉണ്ടായിട്ട് കാര്യമില്ല ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നൽ അവിടെ കിട്ടണം അല്ലേ ആ സിഗ്നലാണ് ആ തരുന്ന സിഗ്നലാണ് നമ്മുടെ പരമാത്മാവ് എളുപ്പം വരുന്നതൊക്കെ നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അപ്പം ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയണതല്ല അപ്പോൾ ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമ്മുടെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നു മാത്രം അപ്പം നമുക്ക് ഈ ഒരു സങ്കല്പത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ പരമാത്മ ചൈതന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ പരമാത്മമായ ചൈതന്യത്തിനെ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യവും പുറത്തു കാണുന്ന ചൈതന്യവും ഒന്നാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അപ്പം എന്താണ് ഗുണം ആരോടും ദേഷ്യം തോന്നില്ല ആരോടും വെറുപ്പ് തോന്നില്ല കാരണം എൻ്റെ ഉള്ളിലുള്ളതും നിൻ്റെ ഉള്ളിലുള്ളതും ഒരു നായിലുള്ളതും പൂച്ചയിലുള്ളതും എല്ലാം എന്താണ് ഒരേ വൈഷ്ണവ ചൈതന്യമാണ് വൈഷ്ണവ സങ്കല്പമാണ് ആ വൈഷ്ണവ സങ്കല്പത്തിനെയാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ ഉപാസിക്കുന്നത് എന്നുള്ള ഓർമ്മയിൽ വേണം നമ്മൾ വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വോയിസ് നോട്ടിലൂടെ ഇന്നത്തെ ഈ ഒരു സങ്കല്പം കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു ആമുഖം പൂർത്തിയാക്കാം ഹരി നമസ്തേ